ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്, ഒരു സാറ്റർഡേ വ്ളോഗാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഹൗസ് വാമിങ്ങിനൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ കേട്ടോ. നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് പുതിയ പുതിയ വീഡിയോകളൊക്കെ ഷൂട്ട് ചെയ്യാനും അതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇതാ രാവിലെ തന്നെ പാലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തേക്കുള്ള ചായക്കുള്ളത് ആദ്യമേ ഞാൻ കൂടെ അടുപ്പത്തേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പോവാം. അപ്പോൾ ഇത് പാലടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇപ്പോൾ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ മീൻകറി ഇന്നലെ രാത്രി ഉണ്ടാക്കിയ മീൻകറി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളൊന്നും എണീറ്റിട്ടില്ല കേട്ടോ, കാരണം അവർ കുറച്ചൊന്ന് ലേറ്റായിട്ട് കിടന്നുറങ്ങിയത്. ഇളയ ആൾക്കാർ പിന്നെ പൊതുവേ കുറച്ച് ലേറ്റായിട്ട് എണീക്കാറുള്ളൂ. മൂത്ത ആൾക്കാർ ഇന്നിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ റെക്കോർഡ് കാര്യങ്ങളൊക്കെ എഴുതാനും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ചധികം നേരം ഇരുന്നിട്ടാണ് അത് എഴുതി തീർത്തിട്ടാണ് കിടന്നത്. അപ്പോൾ അത് കാരണമുണ്ട് അവർ കുറച്ച് ലേറ്റായത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഡിഷ് വാഷറിൽ വെച്ചേർന്ന് നമ്മുടെ പാത്രങ്ങളൊക്കെ രാത്രിയിൽ കഴുകാൻ വെച്ചൊക്കെ എന്താ പറയുക എടുത്തു വയ്ക്കലും ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ അല്ലാണ്ടും കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിൻ്റെ സാധനങ്ങളിൽ കൂടെ എടുത്തു വയ്ക്കലും ഒക്കെ നടക്കുകയാണ് കേട്ടോ. എന്ന് വെച്ചാൽ വെള്ളം തോർന്നൊക്കെ കഴിഞ്ഞല്ലോ, രാത്രിയിൽ കഴുകി വെച്ചിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ എടുത്തു വയ്ക്കുവാണ്. പിന്നെ രാവിലെ കുറച്ച് കെറ്റിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മുടെ ജഗ്ഗിലായിട്ടൊക്കെ ഊറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ കുറച്ച് പനിക്കൂർക്കയുടെ ഇലയും തുളസിയുടെ ഇലയും ഒരു കുറച്ച് കുറച്ച് ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുട്ടികൾക്ക് കുടിക്കുവാണെങ്കിലും ഒക്കെ നല്ലതാണല്ലോ എന്ന് കരുതി ഇട്ട് വെച്ചേക്കണെയാണ് കേട്ടോ അങ്ങനെ. അപ്പോഴേക്കും ഇതാ ചായ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ സമാധാനമായിട്ട് ഞാനിങ്ങനെ ഒരു മൂലക്ക ഒരു കസേര ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ കിച്ചണിൽ തന്നെ. അപ്പോൾ അവിടെ ഇരുന്ന് സമാധാനമായിട്ട് കുടിക്കുകയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും അന്നത്തെ ദിവസത്തെ കുറച്ച് പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് ചെയ്യാനും ഒക്കെ പറ്റും കേട്ടോ. കുറച്ച് സമയമൊന്നും ഇരിക്കും അത്ര. അപ്പോൾ ഇനി ഇതാ പുട്ടിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊക്കെ പൊതിച്ചൊന്ന് ചിരണ്ടി എടുക്കണം കേട്ടോ. സാധന തേങ്ങ ചിരകിയത് ഫ്രീസറിൽ ഇരിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇന്നിപ്പോൾ എല്ലാം തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ അത്രയും ഒരു ധൃതി പിടിച്ച് ചെയ്യേണ്ട കാര്യം ഉണ്ടായില്ല. മറ്റേന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് ഒരു 8:30 ബസ് വരും, അപ്പോൾ അതിനു മുമ്പിട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ റെഡി ആവണമല്ലോ. അപ്പോൾ നമുക്ക് തേങ്ങ പൊതിച്ച് ചിരകിയൊക്കെ എടുക്കലൊക്കെ ഭയങ്കര റിസ്ക് പിടിച്ച പരിപാടിയാണ്. പിന്നെ കുഞ്ഞാവ് എപ്പോഴും എണീക്കണേന്ന് പറയാൻ പാടില്ല. അങ്ങനെ ഇപ്പോൾ കുറച്ച് ഉണങ്ങിയ ടൈപ്പ് തേങ്ങ ആയതുകൊണ്ടേ കുറച്ച് പൊതിച്ചെടുക്കാനാണെങ്കിലും കുറച്ച് പാടായിരുന്നു കേട്ടോ. അപ്പോൾ പുട്ടുണ്ടാക്കാനായിട്ട് പുട്ടുകൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തു. പിന്നെ പുട്ടുപൊടി എത്രയാണോ എടുക്കണം അത്രയും തന്നെ വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം വേണം പുട്ടുണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും, നേരത്തെയൊക്കെ ഞാൻ ഈ പുട്ടുപൊടി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് നാളെ കുറച്ചല്ല എന്നാലും ഒരു കുറച്ച് വർഷങ്ങളായിട്ടുള്ള, അതിന് മുമ്പുള്ള വർഷങ്ങളിലൊക്കെ നമ്മൾ ഈ എന്താ പറയുക അരിപ്പൊടി സാദാ ഇടിയപ്പത്തിൻ്റെയും ഒക്കെ അരിപ്പൊടി ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് അത് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ പുട്ടുണ്ടാക്കിക്കൊണ്ടിരുന്നത്. പക്ഷെ പുട്ട് നല്ല ടേസ്റ്റ് തന്നെയാണ്, എന്നാലും ആ ഒരു പ്രോസസ്സൊക്കെ ഒരുപാടായിരുന്നല്ലോ, കുറച്ചുകൂടെ കഷ്ടപ്പാടാണല്ലോ. അപ്പം ഇതാകുമ്പോൾ വളരെ ഈസിയാണ് കേട്ടോ നമുക്ക്. പിന്നെ ഇതാ ഇന്നലെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്നും എനിക്ക് എന്താ പറയുക പൊട്ടിച്ച് കവറിൽ ടിന്നിലൊന്നും ആക്കി വയ്ക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ ഇന്നാണ് കേട്ടോ ഇതൊക്കെ ചെയ്തു വയ്ക്കുന്നത്. അപ്പോൾ ഈ രാവിലെയാണ് കേട്ടോ എനിക്ക് കുറച്ച് സമയം കിട്ടുകയുള്ളൂ. എന്ന് വെച്ചാൽ രാവിലെ കുഞ്ഞു കുറച്ച് വൈകി എണീക്കുള്ളൂ, ചിലപ്പോഴൊക്കെ ചിലപ്പോൾ നേരത്തെ എണീറ്റ് പോരും, എന്നാലും കൂടുതലും കുറച്ച് വൈകിയോ കുറച്ച് വൈകിയെന്ന് വെച്ചാൽ ഒരു 8:30 ആകുമ്പോൾ ആ ഒരു സമയത്ത് എണീക്കാറുള്ളൂ. അപ്പോഴേക്കും ജോലികളൊക്കെ കഴിയുവാണെങ്കിൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ കിടക്കത്തേ ഉള്ളൂ കേട്ടോ. വൈകുന്നേരം അല്ലെങ്കിൽ ചിലപ്പോൾ ജോലികളൊന്നും തീർന്നിട്ടുണ്ടാവില്ല. പിന്നെ ഇതാ ഇതാ ഇവിടെയാണ് കേട്ടോ ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാറുള്ളത്, നമ്മുടെ റെസിപ്പി വീഡിയോസിൻ്റെ ഫോട്ടോസൊക്കെ എടുക്കില്ലേ, അത് ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ എടുക്കാറുള്ളത്. അപ്പോൾ പലരും കമൻസിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കിച്ചൻ്റെ വീഡിയോ ചെയ്യുമോ അല്ലെങ്കിൽ വീടിൻ്റെ ഹോം ടൂർ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്കിതുവരെ അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. കാരണം നമ്മുടെ കിച്ചനൊക്കെ ഒരു ചെറിയ കിച്ചനാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്ക് ആലോചിക്കും ഇത് ഈ ചെറിയ കിച്ചൻ്റെയൊക്കെ വീഡിയോ എന്തെന്നും പറഞ്ഞുകൊണ്ട് ഇടണേന്നൊക്കെ ആലോചിക്കും കേട്ടോ. എങ്കിലും ഞാൻ ഇൻഷാല്ലാ അത് വീഡിയോ പോസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഒന്നുമില്ല, എങ്കിലും നമ്മൾ വീഡിയോ എടുക്കാം കേട്ടോ. പിന്നെന്താണ് മിനി ഇനിയിപ്പോൾ അരി അടുപ്പത്ത് ഇടണം. അപ്പോൾ അരി ഞാൻ കഴിവതും വിറകടുപ്പിൽ തന്നെയാണ് ഇടാറുള്ളത്. എന്നുവെച്ചാൽ നമുക്ക് എന്താ പറയുക ചോറിന് ടേസ്റ്റ് എപ്പോഴും ഈ ഒരു വിറകടുപ്പിൽ ഉണ്ടാക്കണതിൻ്റെ ടേസ്റ്റ് ഒന്നും നമ്മളിപ്പോൾ കുക്കറിൽ ഉണ്ടാക്കിയാലും കിട്ടില്ല, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ തെർമൽ കുക്കർ അങ്ങനെയുള്ളതിലൊന്നും ഉണ്ടാക്കി കിട്ടണമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രസമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ വിറകും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് വെറുതെ എന്തിനാ നമ്മൾ ഗ്യാസൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മുടെ ഫാക്ടറിയിലേക്കാണെങ്കിലും പ്ലൈവുഡിൻ്റെ വേസ്റ്റും ഒക്കെ ഉണ്ടാവും കേട്ടോ.
അപ്പൊ സുഖമാണ് ആ അടുപ്പൊന്ന് കത്തിക്കണ ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല സുഖമായിട്ട് പടപടയെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ടതിന് ശേഷം ദാ ഒരു തേങ്ങയൊക്കെ ചിരകിയെടുക്കുവാണ്. അപ്പോൾ പിന്നീട് പുട്ട് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ ചെയ്യണത്. ചിരട്ടപ്പുട്ടായിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കറിൻ്റെ മേലെ വെച്ചിട്ടുണ്ടെങ്കിൽ പടപടയെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് എടുക്കാമല്ലോ. അത് പറഞ്ഞുകൊണ്ട് അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഒരു ജോലി കഴിഞ്ഞിട്ട് അടുത്ത ജോലി ചെയ്യാം അങ്ങനെ പറഞ്ഞുകൊണ്ടൊന്ന്, ഇപ്പോൾ ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയണേക്കാൻ പറയുന്നത് ഒരു ജോലി കഴിഞ്ഞതിന് ശേഷം വേണം അടുത്ത ജോലി ചെയ്യാൻ. അത് നമ്മളെ വീട്ടമ്മമാരെ സംബന്ധിച്ച് അതൊക്കെ ചെയ്യാൻ നോക്കിയാണ്ടല്ലോ മൊത്തം കൊളാവുള്ളൂ. കാരണം നമുക്ക് ഇപ്പോൾ ഇത് പുട്ടിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്ത പണിക്ക് പോവാം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പുട്ട് മാത്രം ഉണ്ടാക്കലേ നടക്കുള്ളൂ, വേറെ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ പോവും, അല്ലെങ്കിൽ വേറെ മിറ്റടിക്കാൻ പോവും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ അല്ലെങ്കിൽ രണ്ട് പാത്രം കഴുകി വയ്ക്കും. ആ സമയം കൊണ്ട് രണ്ട് പാത്രം കഴുകാൻ പറ്റും, രണ്ട് പാത്രം കഴിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ തന്നെ ഇക്ക പറമ്പിൽ നിന്ന് എന്താണ് രണ്ട് ആത്തച്ചക്കയും എന്താ ഡ്രാഗൺ ഫ്രൂട്ട് കുറച്ച് പച്ചമുളക് സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഈ മുളക് ഇനിയിപ്പോൾ അരച്ച് വയ്ക്കണം, അല്ലെങ്കിൽ ചീത്തയപ്പോലെ ഇത്ര മുളകിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല. അതാണെങ്കിൽ ഒരു മുളക് ഇട്ടാൽ മതി, ഒരു തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു മുളക് ഇട്ടാൽ മതി, അത്ര എരിവാണ് അതിന്. പിന്നെ ഇതാ ഞാൻ വേസ്റ്റൊക്കെ കളയാൻ വേണ്ടി പുറത്തേക്ക് വന്നേക്കണേ കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ വാഴ ഇട്ടിട്ടുണ്ട്, അപ്പോൾ അതിനകത്ത് കൊണ്ടുപോയിടുവാണെങ്കിൽ നല്ലതാണല്ലോ എന്ന് കരുതി അവിടെ കൊണ്ടുപോയിടുവാണ് കേട്ടോ ചെയ്യണത്. പിന്നെ തിരിച്ചു വന്ന വഴിക്ക് കമ്പനിയിലൊക്കെ ഒന്ന് കയറും, കമ്പനിലൊന്ന് കയറി എന്തൊക്കെയാണ് അവസ്ഥകളെന്നൊക്കെ. അപ്പോൾ ഇതേ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമ്മൾ സൈറ്റിൽ കൊണ്ടുപോയി ജസ്റ്റ് ഫിക്സ് ചെയ്യുക മാത്രമേ ഉള്ളൂ കേട്ടോ. എന്ന് വെച്ചാൽ എന്താ പറയുക, ഇതിങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നമുക്ക് വിടിയിപ്പിച്ചെടുത്ത് നമ്മളവിടെ കൊണ്ടുപോയി എല്ലാം ഫിക്സ് ചെയ്ത് വയ്ക്കത്തേ ഉള്ളൂ കേട്ടോ. അതായത് എന്താ പറയുക, നമ്മൾ സൈറ്റിൽ ചെന്ന് കഴിയുമ്പോൾ വർക്ക് വളരെ കുറവായിരിക്കും. നമ്മുടെ ഫാക്ടറിയിലാണ് വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യണേ കേട്ടോ. സൈറ്റിൽ ചെന്ന് ജസ്റ്റ് ആ ഫിക്സിങ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ആർക്കെങ്കിലുമൊക്കെ വീട് പണിയുള്ളവരും ഒക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക കേട്ടോ. അത് ഇതുപോലത്തെ വാർഡ്രോബ്സ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പ്ലൈവുഡിലും അതുപോലെ മറ്റുള്ള എന്താണ് മെറ്റീരിയൽ എന്നുള്ള വെച്ചാൽ അതായത് മൾട്ടിവുഡ് കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫാക്ടറിയിലുള്ള സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഏത് നേരം ഇവിടെ പോയി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം നമ്മൾ ഇവിടെ ക്യാമറ വച്ചേക്കണോണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം വീട്ടിലിരുന്നാലും എല്ലാം അറിയാൻ പറ്റും. നമ്മുടെ മൊബൈലിൽ വഴിയാണെങ്കിലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കി വെച്ചാൽ മതി, അല്ലാണ്ട് എന്താ പറയുക കംപ്ലീറ്റ് ടൈമും ഇവിടെ ഇരിക്കണം എന്നൊന്നുമില്ല കേട്ടോ. വർക്ക് കിടക്കണമൊക്കെ അറിഞ്ഞാൽ മതിയല്ലോ എന്താ നടക്കണേന്നുള്ളത്. പിന്നെന്താണ്, പിന്നെ ഞാൻ അത് പുട്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മിറ്റം ഈ ബാംഗ്ലൂർ സ്റ്റോൺ ഇടുവാണ് കേട്ടോ. അപ്പോൾ അത് കാരണമുണ്ട് അതിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറച്ചൊക്കെ അത് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുവാണ്. പിന്നെന്താണ്, പിന്നെ ഇതായ ഇറച്ചി അപ്പത്തേനും ഇക്ക മേടിച്ചുകൊണ്ട് വന്നായിരുന്നു, ബീഫാണ്. അപ്പോൾ ബീഫ് ഞാനോർത്തു നമ്മൾ അരി വാങ്ങിക്കഴിയുമ്പോൾ അതിനകത്തേക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ മൺകലത്തിലിട്ട് എല്ലാം കൂടെ കൂടി ഒന്നിച്ചിട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അതായത് വൺ പോട്ട് കുക്കിംഗ് എന്നൊക്കെ പറയാം, അതുപോലെയാണ് കേട്ടോ. സവോള, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടെ കൂടി ഒന്നിച്ച് ആ ഒരു കലത്തിലിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എണ്ണയും ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോഴത്തേനും കുഞ്ഞു എണീറ്റു കേട്ടോ. ഞാനിങ്ങനെ ഓർക്കും ഈ ബഡ് ബേബിയൊക്കെ കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മുടെ കാര്യമൊക്കെ കട്ട പൊക്കിയാന്ന് പറഞ്ഞ പോലെ. കാരണം ഇപ്പം രാവിലെ ഇവിടെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിലത്തേക്കിരിക്കില്ല, ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം. ചിലപ്പോൾ പഠിപ്പിച്ചതാണെന്നൊക്കെ ആൾക്കാർ പറയും, പക്ഷെ പഠിപ്പിച്ചതെന്നൊന്നും പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുട്ടികൾ കിടന്ന് കരഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ ചെയ്യുക, നമുക്ക് എടുക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങോട്ടും കിടക്കും ഒന്ന് മാറ്റിവിടും, പിന്നെ എടുക്കാണ്ടിരിക്കാൻ രക്ഷയില്ല. പക്ഷേ എനിക്കിങ്ങനെ എടുത്തുകൊണ്ട് കിടക്കുമ്പോഴേ നമുക്ക് കൈയൊക്കെ ഭയങ്കര വേദനയാണ്. അപ്പോൾ ഞാൻ ഈ ബഡ് ബേബി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല ഈസി ആയിട്ട് നമുക്കിങ്ങനെ എടുത്തുകൊണ്ട് കിടന്നും ഒക്കെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതായത് ഇപ്പം രാവിലെ നമുക്കങ്ങനെ കുട്ടീനെ എടുത്തുകൊണ്ട് മാത്രം ഇരിക്കലൊന്നും നടക്കില്ല, ജോലികളുണ്ടല്ലോ. ഇപ്പം രാവിലത്തെ ഈ തിരക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കുട്ടിയുടെ അടുത്ത് ഇരിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ജോലികളൊക്കെ കഴിയുകയാണെങ്കിൽ നമ്മുടെ കാര്യം രക്ഷപ്പെട്ടു കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ വൈകുന്നേരമായാലും ഒരു ജോലിയും കഴിഞ്ഞിട്ടുണ്ടാവില്ല, അതാണ് അവസ്ഥ. അപ്പോൾ അതോ ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇറച്ചിക്കറി അടുപ്പത്തേക്ക് വെച്ചു കേട്ടോ, ഇറച്ചി ആവാനായിട്ട്. അപ്പത്തേനും പിന്നെ കുഞ്ഞുവിനെ പിന്നെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കണം. അപ്പോൾ ഡ്രസ്സൊക്കെ പൊന്നുകുട്ടി ഉള്ളതുകൊണ്ട് ആ വക കാര്യങ്ങളൊക്കെ അവൾ ചെയ്തോളൂ കേട്ടോ. അത് എനിക്കൊരു ഭയങ്കര ഒരു ആശ്വാസമാണ് കേട്ടോ. പിന്നെ കുഞ്ഞിനെ എപ്പോഴും ഈ രാസ്രാതിപ്പൊടി ഇടാറുണ്ട് കേട്ടോ. അതിനകത്ത് എന്തെങ്കിലും ഇതുണ്ടോ എന്ന് വെച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ ഞാൻ ഈ മക്കൾക്ക് എല്ലാവർക്കും ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ. അതിപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകണം. കുട്ടികൾ കുറച്ച് വലുതായി കഴിയുമ്പോൾ അതൊക്കെ അവർ ചെയ്യത്തൊന്നുമില്ല കേട്ടോ.
പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ റെഡിയായി സ്കൂളിലോട്ട് പോകണ്ട. സ്കൂളിൽ ഇന്ന് പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാനായിട്ട് പോകാൻ പറഞ്ഞ് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നാല് പേരുടെയും പ്രോഗ്രസ് കാർഡ് ഒറ്റയിനകത്ത് തന്നെ സൈൻ ചെയ്തെടുക്കാൻ കരുതി. അപ്പോൾ ഇടയ്ക്കൊന്ന് വണ്ടി നിർത്തിയിട്ടേക്കിപ്പോൾ ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ. ഒന്നുമില്ല, ഈ കട ബ്ലഡ് ടെസ്റ്റിനൊക്കെ കൊടുത്തേക്കും. ഒന്ന് ചെറിയൊരു കഫക്കെട്ട് കാര്യങ്ങളൊക്കെ ഈ ഇവ കുഞ്ഞുനും ഉണ്ട്, അതുപോലെ ഇക്കാക്കും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കട ബ്ലഡ് ടെസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ റിസൾട്ടൊക്കെ ഓക്കെയാണ്, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്കൂളിൽ ചെന്നു, സൈൻ ചെയ്യാനൊക്കെ ഇരുന്നു, സൈൻ ചെയ്ത് പ്രോഗ്രസ് കാർഡൊക്കെ സൈൻ ചെയ്യാം. അപ്പോൾ അവിടുന്ന് ടീച്ചർ കൊടുത്തൊരു മിഠായിയൊക്കെ കുഞ്ഞുവിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞു അതൊക്കെ ഇന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ സ്കൂളിൽ നിന്ന് ഞാൻ എത്ര പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി എന്നറിയാം. ഒരു മൂന്ന് നിലയായിട്ട് മൂന്ന് നിലയാണെന്ന് തോന്നുന്നു ബിൽഡിംഗ്. അത് ഞാൻ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി. കാരണം നാല് മക്കളുടെയും സൈൻ ചെയ്തെടുക്കണം. അപ്പോൾ സാറിനെ കാണണമായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഫീസ് താഴെ ഒരു കുട്ടിയുടെ ക്ലാസ് മുകളിലാണെങ്കിൽ അടുത്ത കുട്ടിയുടെ ക്ലാസ് താഴെ, അങ്ങനെയൊക്കെ കുറേ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കേട്ടോ. അപ്പോൾ ഞാൻ ഇക്കാട കൊടുത്തി പോയതുകൊണ്ട് ആ ബഡ് ബേബി എടുക്കാനും വിട്ടുപോയി. അത് കാരണമുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കിടെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടായി പോയി കേട്ടോ. കുട്ടീനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇങ്ങനെ നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാനൊരു ഹോമിയോയിൽ ഒന്ന് കയറിയായിരുന്നു. കാരണം കുഞ്ഞിന് ചെറിയൊരു കഫക്കെട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ചെറിയ ജലദോഷം, കുഞ്ഞായിട്ടൊരു ചുമയും, വലിയ കാര്യമായിട്ടുള്ള ഒന്നുമില്ല, പനിയൊന്നുമില്ല, എന്നാലും ഒന്ന് കയറിയതാണ് കേട്ടോ. അപ്പോൾ അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് ലാസ്റ്റ് ചീട്ട കിട്ടിയത്. അപ്പോൾ അത് കാരണം തന്നെ ഞങ്ങൾ എപ്പത്തിനും എല്ലാവരും പോയി കേട്ടോ. സാധനം ഇവിടെ ഒരു മണി വരെ ആയിട്ടേ ഡോക്ടർ ഉള്ളൂ. പക്ഷേ നല്ല തിരക്കായതുകൊണ്ട് കുറച്ച് സമയം കൂടെ ഡോക്ടർ ഇരുന്നായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോന്നു. പിന്നെ ചോറൊക്കെ ഉണ്ട്, പിന്നെ അത്തച്ചക്കിയൊക്കെ കഴിച്ചു. പിന്നെ അത് കഴിഞ്ഞപ്പത്തേനും വൈകുന്നേരം ആയിട്ടോ, വൈകുന്നേരം ആയപ്പോൾ ഞങ്ങളൊരു പെരകയറി താമസത്തിന് പോയിട്ടോ. അപ്പോൾ അവിടെ ഉച്ചയ്ക്കായിരുന്നു ഫംഗ്ഷൻ വച്ചിരുന്നേച്ച്. പക്ഷെ നമുക്കല്ലാതെ തന്നെ നല്ല തിരക്കായിപ്പോയില്ല. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് പോയില്ലായിരുന്നു, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് പോകാൻ പറ്റില്ലായിരുന്നു. ഞാൻ കുട്ടികളൊന്നും മഞ്ഞില്ല, ഞാനും ഇക്കായും കുഞ്ഞും പിന്നെ അയിമക്കുട്ടിനെയും കൊണ്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇത്രയും പേരല്ലേ പോയിട്ടുള്ളൂ. അപ്പോൾ അതിനോട് കുട്ടികൾക്ക് മറ്റുള്ള കുട്ടികൾക്ക് ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കണമായിരുന്നല്ലോ. അപ്പോൾ അതിനോട് ഞാൻ അവിടെ നിന്ന് ചോറൊക്കെ ഉണ്ട്. വൈകുന്നേരം ആയപ്പോഴേട്ടോ, 4:30 ആയപ്പോഴാണ് നമ്മൾ ഈ ഒരു ഹൗസ് വാമിങ്ങിന് വന്നത് കേട്ടോ. അപ്പോൾ നല്ല വീടാണ് കേട്ടോ. കുറച്ചുകൂടെ എന്താ പറയുക, കുറച്ചുകൂടെ വർക്കൊക്കെ ചെയ്യാനുള്ളതുണ്ട്. അതായത് വാർഡ്രോബിൻ്റെ ഒരു ഡോറ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷേ അവർ പെട്ടെന്ന് തന്നെ കയറി കൂടുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഇതാ ഓപ്പൺ കിച്ചനൊക്കെയാണ് കേട്ടോ, നല്ല രസമുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായി ഓപ്പൺ കിച്ചൻ, നല്ല രസമാണല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മാത്രം അടുക്കളയിൽ, ബാക്കി എല്ലാവരും ഇപ്പോൾ ഡൈനിങ് റൂമിലോ അല്ലെങ്കിൽ ഡ്രോയിങ് റൂമിലൊക്കെ ഇരുന്ന് സംസാരിക്കുമ്പോഴും നമ്മൾ അടുക്കളയിലിരുന്ന് കുക്കിങ്ങും പരിപാടിയൊക്കെ ആയിട്ടിരിക്കേണ്ടി വരും. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാവരെയും കൂടുതൽ നമുക്കും കൂടാൻ പറ്റും. അങ്ങനെ ഇത് നല്ലൊരു കൺസെപ്റ്റ് തന്നെയാണ് ഓപ്പൺ കിച്ചൺ എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇനി വീടൊക്കെ പണിയുന്നവരൊക്കെ ആണെങ്കിലും അതൊരു എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. പിന്നെ അതായത് ഇവരുടെ ഡ്രോയിങ് റൂമൊക്കെ ആണ് കേട്ടോ. ഇത് ഞാൻ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല, ജസ്റ്റ് കുറച്ച് വീഡിയോ കുറച്ച് ഫോട്ടോസ് മാത്രമായിട്ട് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുപോലെ അതാ വർക്ക് ഏരിയ ഒക്കെ. പിന്നെ അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാണ് കേട്ടോ. ഞങ്ങൾ 10-ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പോൾ അവളുടെ ഹൗസ് വാമിങ് ആയിരുന്നു. അപ്പോൾ കുറേ വർഷത്തിന് ശേഷം ഞാൻ ഇവളെ കാണുകയും ചെയ്യും കേട്ടോ. ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്നത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ മറ്റുള്ള റൂംസ്, വാഷ് ഏരിയ അങ്ങനെയുള്ളതിൻ്റെ ഒന്നും വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞ് അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് ഒരു സന്ധ്യക്കത്തിന് വീട്ടിലോട്ട് പോന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസൊക്കെ അവരെ ബാൽക്കണിയിൽ നിന്നിട്ട് എടുത്താണ് കേട്ടോ അതൊക്കെ. പിന്നെ അതാ നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ കുഞ്ഞുവിനൊരു കോലൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കുത്തിപ്പിടിച്ചുകൊണ്ട് ആയിക്കോട്ടെ നടക്കുകയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മുടെ ഈ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ അറിയാലോ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോൾ ഈ ഒരു 10-12 മിനിറ്റിൽ ഒതുങ്ങുന്നതല്ല നമ്മുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പ്രത്യേകിച്ചും ഞാൻ നോക്കുമ്പോൾ സ്ത്രീകളുടെ കാര്യങ്ങൾ. അപ്പോൾ വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ആശാസ് ക്രിയേഷൻസ്.